എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു സംഭവമാണ്, ചില ആൾക്കാർ ചില ഗുണങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്താൽ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ളൊരു മടി, അവരോട് നന്ദി പറയാനുള്ളൊരു മടി. അത് പലരും ചെയ്യാറില്ല. അതുമാത്രമല്ല, ആ വ്യക്തി എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഒരു ഗുണം അല്ലെങ്കിൽ നന്മ നമ്മൾക്ക് ചെയ്ത് തന്നത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകാറില്ല. ഇനി അതേസമയം ആ വ്യക്തി ചെയ്തതിൽ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് പ്രോബ്ലംസ് ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അത് പാർവതീകരിച്ച് എക്സാജറേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരോട് പറയും. അത് നമ്മുടെ സമൂഹത്തിലായാലും കുടുംബത്തിലായാലും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലായാലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഗൗരവത്തിൽ അത് എടുക്കാത്തത്? എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? ഈവൻ നമുക്കൊരാൾ ഒരു വഴി മാറി തന്നാൽ അവരോടൊരു താങ്ക്സ്, ഒരു നന്ദി പറയാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് വേണ്ടേ? എനിക്ക് തോന്നുന്നു ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇത് വളരെ ഗൗരവത്തിൽ എടുക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ കേരളീയ മലയാളീസിൻ്റെ കാര്യത്തിൽ കഷ്ടമാണ് ഒരു നന്ദി പറഞ്ഞു കിട്ടാൻ. എല്ലാവരുമല്ല, പലർക്കും അത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഒരാളൊരു ഗുണം ചെയ്തു കഴിഞ്ഞാൽ അവരോടൊരു നന്ദി പറയുന്നത് കൊണ്ട് എന്താ ഞാനിത് ഇത്രയും സീരിയസ് ആയി പറയുന്നു എന്ന് ചോദിച്ചാൽ, ഗുണം ചെയ്തവരോട് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാത്തത് കൊണ്ടുള്ള നഷ്ടങ്ങൾ വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി, നമ്മളൊരു ഗുണം ഒരാൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രത്യുപകാരം ആഗ്രഹിക്കാതെയാണ് അയാൾ ചെയ്തതെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യണം, എടുത്ത് പറയണം. അങ്ങനെ പറയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വീണ്ടും അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അയാൾക്കുണ്ടാവും. അതുമാത്രമല്ല, മറ്റുള്ള ജനങ്ങൾക്കും കൂടി ഇനിയും ധാരാളം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരും. നമ്മൾ ഈ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളിൽ ഒന്നാണത്. രണ്ടാമത്, ഇത് മറ്റൊരാൾ കേൾക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർക്കും ഒരു ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനം. ഓക്കെ, ഇദ്ദേഹം ഇത് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് ഇവർ പുകഴ്ത്തിയല്ലോ, ഇവർ സമൂഹത്തിൽ എടുത്തു പറഞ്ഞല്ലോ, നാളെ ഞാനും ഇങ്ങനെയുള്ള ഗുണങ്ങൾ ചെയ്യട്ടെ എന്നുള്ള ഒരു തോന്നൽ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും. ഇത് ഞാൻ പറയാനുള്ള പ്രധാന കാരണം, പല കാര്യങ്ങളും പല കുടുംബകാര്യങ്ങളും ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും പോസിറ്റീവായിട്ട് അതൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്തതിന് ശേഷം ആ വ്യക്തിയുടെ പേരിൽ ചെറിയ ഒരു മൈന്യൂട്ട് കാര്യം വന്നപ്പോൾ ആ മൈന്യൂട്ട് കാര്യത്തെപ്പറ്റി വലുതാക്കി പറഞ്ഞ് അയാളെ നിരാശപ്പെടുത്തുകയും ചെയ്തു, അതിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയും ചെയ്ത സംഭവങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം എന്തൊക്കെ ഫിനാൻഷ്യലായിട്ടും മറ്റുള്ള ശാരീരികമായിട്ടും പ്രയാസങ്ങൾ അദ്ദേഹം തരണം ചെയ്തിട്ടാണ് ഇത് ഈ സ്റ്റേജിൽ എത്തിച്ചത് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടായാൽ മാത്രം പോരാ, അത് അവരെ അപ്രിഷ്യേറ്റ് ചെയ്ത് പറയണം. അങ്ങനെ പറയുമ്പോഴാണ് അവർക്ക് വീണ്ടും വീണ്ടും അതിൻ്റെ പോരായ്മകൾ നികത്താനും വീണ്ടും രംഗത്ത് വന്ന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാനും ഉള്ള ഒരു മനസ്സ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നമ്മൾക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാനും നന്ദി പറയാനും മനസ്സ് വരുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ രംഗത്ത് വരാതെ ആ പ്രശ്നങ്ങളിൽ എവിടെയും എത്താതെ അങ്ങനെ കെട്ടിക്കിടക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് എൻ്റെ കാര്യം സാധിച്ചു കഴിഞ്ഞു, ഇനി മറ്റുള്ളവരുടെ ആ കാര്യം സാധിപ്പിച്ച ആൾക്കാരെ പറ്റി എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഒഴിഞ്ഞു മാറാതെ പിന്മാറാതെ ചെയ്തതിൻ്റെ നന്ദി അവരോട് പറയുക, അതാണ് വേണ്ടത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതിനുവേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയവുമായി എത്തുന്നത് വരെ, ഫ്രം മൊയ്തു, MB മോട്ടിവേറ്റ്.